السلام عليكم ورحمة الله. الحمد لله وكفى وسلام على عباده الذين اصطفى ما بعد. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നമ്മുടെ നാടിൻ്റെ പല പ്രദേശങ്ങളും എൻ്റെ പ്രിയപ്പെട്ടവരെ വല്ലാതെ ദുഃഖത്തിലാണ്. കാരണം അവർക്ക് വീടുകളില്ല, ആ വീടിൻ്റെ അകത്ത് കൂട്ടുകുടുംബങ്ങളില്ല, പലരുടെയും വീട് എവിടെയായിരുന്നു പോലും എന്നറിയാൻ കഴിയാത്ത അവസ്ഥ. വീടിൻ്റെ അകത്ത് കിടന്നുറങ്ങിയ വാപ്പ അല്ലെങ്കിൽ ഉമ്മ, കൂടെ പുറപ്പുകൾ, കുടുംബക്കാർ പലരെയും കാണാനില്ല. എത്രയോ അടിയോളം മണ്ണ് അവരുടെ വീടിനുള്ള സ്ഥലങ്ങളിലൊക്കെ മൂടിയിരിക്കുന്നു, വല്ലാതെ വിലപിച്ചു കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഈ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് അള്ളാഹുവിൻ്റെ അദാബ് നമ്മളിലേക്ക് കടന്നു വന്നു. കേരളത്തിൻ്റെ ഒരു ഭാഗമൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടി, ഒരുപാട് വീട് മരണപ്പെട്ടു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അന്ന് നമ്മൾ കരുതിയത് അവിടെ മാത്രം തീരുമെന്നില്ല. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ മറ്റൊരു ഭാഗങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നാളെ നമ്മളിലേക്കും ഇതെല്ലാം കടന്നു വരാം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവരും പ്രകൃതിക്ഷോഭം എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയാറുണ്ട്. ഒരിക്കലും പ്രകൃതി ക്ഷോഭിക്കാറില്ല. കാരണം പ്രകൃതി സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുന്ന ഒന്നല്ല. ആ പ്രകൃതിയുടെ കാര്യങ്ങൾ മുഴുവനും നിയന്ത്രിക്കുന്നത് പടച്ച റബ്ബാണ്. അപ്പം റബ്ബാണ് കോപിസ്ഥനായിരിക്കുന്നത്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളില്ലാതെ മഴയും കാറ്റുപോലും അടിക്കുന്ന രംഗം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, പടച്ചറബ് വല്ലാത്ത കോപത്തിലാണ്. അള്ളാഹുവിൻ്റെ കോപം നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ ദുആയിലൂടെ, ഒരുപാട് സൽപ്രവർത്തനങ്ങളിലൂടെയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ആഘോഷങ്ങളൊക്കെ മാറ്റി. ആരാരുമില്ലാത്ത, താൻ സമ്പാദിച്ചത് മുഴുവനും നഷ്ടപ്പെട്ടു പോയി, ഒന്നുമില്ലാതെ വെറും കൈയോടെ നിൽക്കുന്ന ആ പാവപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങളും സഹാബത്തും മക്കയിൽ നിന്നവർ അവർ സമ്പാദിച്ചത് മുഴുവനും കളഞ്ഞിട്ട് വെറും കൈയോടെ മദീനത്ത് കടന്നു ചെന്നപ്പോൾ പാവപ്പെട്ട അൻസാരിങ്ങളായ സഹാബികൾ അവർക്ക് താങ്ങും തണലുമായതുപോലെ, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, നമ്മുടെ കൂടെ പുറപ്പുകളായ പാവങ്ങൾ, ആ പാവങ്ങൾക്ക് നമുക്കും താങ്ങും തണലുമാകാം. നമ്മളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും ഒരു സഹായം നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയണം. നമ്മുടെ അവരുടെ ദുഃഖത്തിൽ നമുക്കും പങ്കുചേരാം, അവരുടെ പ്രയാസത്തിൽ നമുക്കും പങ്കുചേരാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആയിക്ക് ചാപത്ത് കിട്ടുന്ന, ഉത്തരം കിട്ടുന്ന ഈ ദിനങ്ങളിൽ നമുക്ക് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ആ പാവങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുകയും അവർ നമ്മളെ കൊണ്ട് എന്തെങ്കിലും സഹായങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. അതുകൊണ്ടുള്ള നേട്ടം നമുക്കാണ്. കാരണം അസ്വതക്ക തുറദ്ദുൽ വല, വിപത്തുകളെ തട്ടിമാറ്റാൻ സദക്കിക്ക് കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം മുത്തനബി പറഞ്ഞതാ, അപ്പം നമുക്കൊരുപാട് പ്രയോജനങ്ങളുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആരാരുമില്ലാത്ത, എന്ത് ചെയ്യണമെന്നറിയാത്ത ഈ പാപങ്ങൾക്ക് താങ്ങും തണലുമായി അവർക്ക് ദുആ ചെയ്യുകയും നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ട് നമുക്കും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാം. അതാണ് നമുക്ക് ഏറ്റവും നല്ലത്, അതാണ് നമ്മൾ ചെയ്യേണ്ടതും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സ്ഥലപ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ പാവപ്പെട്ടവർക്ക് അള്ളാഹുവേ, നീ എന്തെങ്കിലും പടച്ചവനെ, നീ അവരോടൊക്കെ കരുണ കാണിക്കുകയും അവർക്ക് എന്തെങ്കിലുമൊക്കെ വഴി തുറന്നു കൊടുക്കുകയും അള്ളാഹുവേ, നിന്റെ സംരക്ഷണം കൊടുത്ത് നീ അവരെ സഹായിക്കുകയും ചെയ്യണേ റബ്ബെ. ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാ ദുആ ചെയ്യണമെന്ന വസീയത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കഴിയുന്ന ആ വർഷങ്ങളല്ല, കഴിഞ്ഞു പോയ രണ്ട് വർഷക്കാലമുണ്ടല്ലോ. പടച്ചവനെ, നമുക്കങ്ങ് പെട്ടെന്ന് മറന്നു കഴിയാൻ, കളന്ന് മറന്നു കളയാൻ കഴിയുമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾക്ക് നടുവിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, പണ്ടൊക്കെ നമ്മൾ പത്രങ്ങളിലൂടെ വായിച്ചിട്ടുണ്ട്, സുനാമി അടിച്ചു, അതാ ഭൂമി കുലുങ്ങി, ഉരുൾപൊട്ടലുകൾ ഉണ്ടായി, വെള്ളപ്പൊക്കമുണ്ടായി, ഒരുപാട് പേരും മരിച്ചുപോയ വാർത്തകൾ നമ്മൾ പത്രങ്ങളിലൂടെ വായിച്ചവരാ. പടച്ചവരെ, ഇന്ന് ഉരുൾപൊട്ടൽ എന്താണെന്ന് നമുക്കറിയാം, വെള്ളപ്പൊക്കം എന്താണെന്ന് നമുക്കറിയാം, കൊടുങ്കാറ്റ് എന്താണെന്ന് നമുക്കറിയാം. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കണ്ണിന്റെ മുന്നിൽ ഇങ്ങനെ കാണിച്ചു തന്നിരിക്കുകയാ, ഞാനും നിങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു ധാരണയുണ്ടായി,
ഉണ്ടായിരുന്നു. ഒരിക്കലും ഇതൊന്നും നമ്മുടെ നാട്ടിലേക്ക് വരില്ലെന്നു. നമ്മള് കേരളക്കാരാണല്ലോ, നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാട്ടുകാരാണല്ലോ, ദുരന്തങ്ങളൊന്നും നമ്മളെ തേടി വരില്ല എന്ന് ഞാനും നിങ്ങളും എന്റെ പ്രിയമുള്ളവരെ നമ്മളൊക്കെ കരുതിയിരുന്നത് അങ്ങനെയാ. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് ഞാനും നിങ്ങളും പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കൂ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. അല്ലാഹു ഒരു നാടിനെ കുറിച്ച് പറയുന്നുണ്ട്, ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയാൻ കഴിയുന്ന, ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയാൻ കഴിയുന്ന ഒരു നാടിനെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുകയാ. ആ നാടിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ആ ചരിത്രമൊന്ന് വായിച്ചു നോക്കണം സഹോദരാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ലഖദ് കാന ലി സബബിം ഫീ മസ്കനിഹിം മായാ ജന്നതാനി അനിൽ യമീനി വസ്സിമാല് കുലൂ മിന റിസ്ഖി റബ്ബികും വസ്കുറൂ ലഹു ബൽദതൻ തയ്യിബാ. അല്ലാഹുവേ, ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയാൻ കഴിയുന്ന ഒരു നാടിനെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആനാണ് പറയുന്നത്. ഏത് നാടെന്നറിയുമോ? അല്ലാഹു ആ നാടിന് ചെയ്ത അനുഗ്രഹം എന്തെന്നറിയുമോ? എന്റെ പ്രിയമുള്ള സഹോദരാ, ആ നാട്ടിലൂടെ ഒരു പെണ്ണങ്ങാട്, പടച്ചവരെ പഴവർഗ്ഗങ്ങൾ മാത്രമുള്ള ഒരു തോട്ടത്തിലൂടെ ഒരു പെണ്ണ് തന്റെ തലയില് കുട്ട വെച്ചിട്ട് നടന്നു പോയാ, അതാ പഴങ്ങൾ വീണിട്ട് ആ കുട്ട പോലും നിറയുമായിരുന്നു. പഴം പറക്കിയെടുക്കേണ്ട കാര്യമില്ല, മരത്തിൽ നിന്ന് പഴം തന്നെ വീണിട്ട് തന്റെ തലയിലിരിക്കുന്ന കുട്ട പോലും നിറഞ്ഞു പോകുന്ന ഒരു നാടുണ്ടായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, അവിടെ എല്ലാവർക്കും ആരോഗ്യമാണ്, എല്ലാവർക്കും ആരോഗ്യമാണ്. പടച്ചവനെ അവിടെ പകർച്ചവ്യാധികളില്ല, ആ നാട്ടിൽ ഒരു പകർച്ചവ്യാധിയുമില്ല. കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ലം യകൂനന ലം യകൂനന ഫീഹാ, അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാണ്, ബഗൂദുൻ വലാ ദുബാബുൻ വലാ അഖ്റബുൻ, അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞു അവിടെ ഒരു പകർച്ചവ്യാധിയുമില്ല. കാരണം ഈച്ചയ നാട്ടിലില്ല, കൊതുവാ നാട്ടിലില്ല, തേള നാട്ടിലില്ല, പാമ്പാ നാട്ടിലില്ല, ഉപദ്രവശാലികളായ ഒരൊറ്റ ജീവജാലങ്ങളും അവിടെയില്ല. അല്ലാഹുവേ, അവിടെ പനി പരത്താരോ അല്ലെങ്കിൽ എന്തെങ്കിലും വൈറസ് പരത്താരോ, പരത്തുന്ന ഒരൊറ്റ ജീവിയും ആ നാട്ടിലില്ല. എല്ലാവരും ആരോഗ്യവാന്മാരാണ്. എന്തെങ്കിലും ഒരു രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ, ഏതെങ്കിലും പകർച്ചവ്യാധി വന്നു കഴിഞ്ഞാൽ, അവിടുത്തെ കാലാവസ്ഥ അതിന്റെ അണുക്കളെ നശിപ്പിച്ചു കളയുകയാ. എന്റെ പ്രിയമുള്ളവരെ, എല്ലാവരും സമ്പന്നന്മാരാണ്, പണമില്ലാത്തവരില്ല, അവിടെ കള്ളന്മാരില്ല, അവിടെ കൊള്ളക്കാരില്ല, അവിടെ പിടിച്ചു പറയില്ല, അവിടെ ദാരിദ്ര്യമില്ല, എല്ലാവരും സമ്പന്നന്മാരാണ്. അല്ലാഹു എല്ലാവർക്കും പണം കൊടുത്തു. എന്റെ പ്രിയമുള്ള സഹോദരാ, അങ്ങനെ ഒരു നാടുണ്ടായിരുന്നു. അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കൂരി കൊടുത്ത നാടായിരുന്നു. പക്ഷേ ആ നാട്ടുകാര് അല്ലാനെ മറന്നപ്പോ, പടച്ചവനോട് ധിക്കാരം കാണിച്ചപ്പോ, സർവ്വതും മറന്നുകൊണ്ട് മതിമറന്ന് നടന്നപ്പോ, എന്റെ പ്രിയമുള്ളവരെ, 13 പ്രവാചകന്മാർ അവരുടെ മുന്നിലേക്ക് കടന്നു ചെന്നു, ഒരാളെയും അവരംഗീകരിക്കാൻ തയ്യാറായില്ല. 13 പ്രവാചകന്മാരും പറയുന്നത് കേൾക്കാൻ തയ്യാറായില്ല. അവര് തൂനിവാസം കാണിച്ചുകൊണ്ട് അഹങ്കരിച്ചുകൊണ്ട് എല്ലാവരും നടന്നപ്പോ, അല്ലാഹു ആ നാടിന് കൊടുത്ത ശിക്ഷ എന്തെന്നറിയുമോ? നാടിന് കൊടുത്ത ശിക്ഷ എന്തെന്നറിയുമോ? 70 നദികളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ശേഖരിക്കുന്നതിന് വേണ്ടി ഒരു വലിയ അണക്കെട്ട് അവര് കെട്ടിയിരുന്നു. അതായിരുന്നു ആ നാടിന്റെ ഏറ്റവും വലിയ ഐശ്വര്യം. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അണക്കെട്ടങ്ങ് പൊട്ടിക്കുകയാണ്, ആ നാട് മുഴുവനും നശിച്ചുപോയി. ഒരൊറ്റ വെള്ളത്തിൽ ഒരു ഡാം പൊട്ടിക്കടിഞ്ഞപ്പോ ആ നാട് മുഴുവനും നശിച്ചു പോയെന്നല്ലാന്റെ ഖുർആൻ പറയുമ്പോ,
ഇന്നും ആ നാടുണ്ട് ചെറുപ്പക്കാരാ. ഇന്ന് ആ നാടിന്റെ അവസ്ഥ എന്തെന്നറിയുമോ? കള്ളിമുള്ളു ചെടികളും അല്ലാഹുവേ കൈക്കുന്ന മരങ്ങളും അല്ലാഹുവേ ശവപ്പറമ്പ് പോലെ പടച്ചറ ഇന്നും ആ ഭൂമി, ഇന്നും ഈ ഭൂമിയിൽ ആ നാടിന് അല്ലാഹു നിലനിർത്തിയിട്ടുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, അവർ അല്ലാഹുവിനെ മറന്നപ്പോൾ പടച്ചറബ് അവർക്ക് കൊടുത്ത ശിക്ഷ ഇതാണെന്ന് ഖുർആൻ ഇവിടുന്ന് പരിചയപ്പെടുത്തുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദര, അല്ലാഹുവിനോട് നന്ദി കേട് കാണിക്കാൻ തുടങ്ങിയപ്പോൾ പടച്ചവനെ നമുക്ക് പടച്ചറബിന്റെ അദാബുകൾ ഇങ്ങനെ കടന്നു വരികയാണ്. എല്ലാവരും ദുരിതങ്ങളൊക്കെ നടുവിലൂടെ കടന്നു പോകുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, ഈ ദുരന്തങ്ങളൊക്കെ കടന്നു വരുമ്പോൾ അതാ തന്റെ ജീവിതകാലം മുഴുവനും കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും വെള്ളത്തിൽ ഇങ്ങനെ ഒലിച്ചു പോകുമ്പോ, എല്ലാ തകർന്ന് തരിപ്പണമാകുമ്പോ, എന്ത് ചെയ്യണമെന്നറിയാതെ പടച്ചവനെ ക്യാമ്പുകളുടെ മുന്നിലോ, എന്ത് ചെയ്യണമെന്നറിയാതെ ജനങ്ങൾ വല്ലാത്ത പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദര, എന്റെ പ്രിയപ്പെട്ട പെങ്ങളൂ, നിങ്ങൾ ചോദിക്കാറുണ്ടല്ലോ അല്ലാഹു സംരക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാ അല്ല എന്നെ കണ്ണുനീര് കുടിപ്പിക്കുന്നത്? എന്തിനാണ് അല്ലാഹു ഈ പ്രയാസങ്ങൾ തരുന്നത്? എന്തിനാണ് പടച്ചവനെ ദുഃഖങ്ങൾ തരുന്നത്? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, എന്തിനാണ് അല്ലാഹു നിന്നെ കണ്ണുനീര് കുടിപ്പിക്കുന്നത്, നിനക്ക് സമാധാനം തരാത്തത്? കച്ചവടം നേരെയാകാത്തത്, സ്വന്തമായിട്ടൊരു വീട് കിട്ടാത്തത്, ഇതിന്റെയൊക്കെ കാരണം എന്തെന്നറിയുമോ? അല്ലാഹു ഈ ദുരന്തങ്ങളൊക്കെ തരുന്നത് എന്തിനെന്നറിയുമോ? നിന്റെ ഈമാൻ ഉറച്ച ഈമാനാണോ എന്ന് അളക്കുന്നതിന് വേണ്ടിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, എന്തിനാണ് അല്ലാഹു ഈ പരീക്ഷണങ്ങൾ തരുന്നതെന്നറിയുമോ? നീ യഥാർത്ഥ വിശ്വാസ ണോ? നീമാനുള്ളവനാണോ? നീ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവനാണോ? നിന്റെ ഈമാൻ അളക്കുന്നതിന് വേണ്ടിയാണ് അല്ലാഹു ഈ പരീക്ഷണങ്ങൾ തരുന്നതെന്ന് മുത്തുനബി എവിടെന്ന് പറയുമ്പോ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, എങ്ങനെയാണ് അല്ലാഹു പരീക്ഷിക്കുന്നത്? എങ്ങനെയാണ് അല്ലാഹു ഒരു മനുഷ്യന്റെ ഈമാൻ അളക്കുന്നത്? അത് പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുകയാ, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഉ വനഖസ്മ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തു വബശ്ശിരി സ്വാബിരീന അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബ ഖലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ, നിസ്കരിക്കുന്നവനും അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവരും നല്ല കാര്യം ചെയ്യുന്നവരും ഒരു വിപത്ത് വരുമ്പോ എല്ലാവരെയും ബാധിക്കുന്നു. പെരുന്നാളിന്റെ അന്ന് വരെ എന്റെ പ്രിയമുള്ളവരെ വെള്ളപ്പൊക്കത്തിൽ നിസ്കരിക്കാൻ പോലും കഴിയാതെ, ഇടാൻ വസ്ത്രമില്ലാതെ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ, മരണ വീട് പോലെ ആയ എത്രയോ വീടുകളുണ്ട്. ഈ പരീക്ഷണങ്ങളൊക്കെ അള്ളാഹു തരുന്നത് എന്തുകൊണ്ടെന്നറിയോ? നിന്റെ ഈമാൻ ഉറച്ച ഈമാനാണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറഞ്ഞു. നബി മുഹമ്മദ് മുസ്തഫ, നമ്മളൊക്കെ പറയാറുണ്ട്, നമ്മളൊക്കെ മുസ്ലിമീങ്ങളാ, ഈമാൻ കാര്യം അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കണം, ഞാൻ അള്ളാഹെ കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ട്, ഞാൻ മുസ്ലിമാണ്, ഞാൻ മുസ്ലിമാണ്, സിറാജുദ്ദീൻ, ഞാൻ ദീൻ, അള്ളാഹിന്റെ ദീനിന്റെ വിളക്ക്, എന്റെ പേര്. എല്ലാരും മുസ്ലിമീങ്ങളാ. അപ്പൊ അള്ളാഹ് ഇതൊക്കെ തരുന്നത് നീ മുസ്ലിമാണോ, യഥാർത്ഥ മുസ്ലിമാണോ, അതോ കപട വിശ്വാസിയാണോ? എടാ, നാവ് കൊണ്ട് അള്ളാഹിനെ വിശ്വസിക്കുന്നവനാണോ, ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നവനാണോ എന്ന് അളക്കാനാണെന്ന് നബിയനാ റസൂലുള്ളാഹി, നബിയനാ റസൂലുള്ളാഹി. തഴമ്പിലും താടിയിലൊന്നും ഒരു കാര്യമില്ലട്ടാ, ഞാൻ പറഞ്ഞത് തഴമ്പിലും താടിയിലൊന്നുമല്ല കാര്യം. ഒരു മനുഷ്യൻ യഥാർത്ഥ വിശ്വാസിയാണോ എന്ന് അള്ളാഹു ടെസ്റ്റ് ചെയ്യാനാ ഇതൊക്കെ റബ്ബ് നമുക്ക് തരുന്നത്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അല്ലാതെ അള്ളാഹിക്ക് നിന്നെ വെറുപ്പുള്ളത് കൊണ്ടൊന്നുമല്ല കേട്ടാ, അള്ളാഹിക്ക് നിന്നെ വെറുപ്പോ ദേഷ്യം ഒന്നും ഉള്ളത് കൊണ്ടല്ല, അള്ളാഹിക്ക് നിന്നോട് സ്നേഹമുള്ളത് കൊണ്ടാ, നിനക്ക് സ്വർഗം തരുന്നതിന് വേണ്ടിയാ. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ച് നോക്കിയ മനോഹരമായ നാട്,
പണ്ടൊക്കെ അവിടെ ഉരുൾപൊട്ടൽ കേരളത്തിൽ എവിടെങ്കിലും പൊട്ടിയിട്ടുണ്ടോ? വെള്ളപ്പൊക്കം എന്നിവരാണ് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഒരു വെള്ളപ്പൊക്കം നമ്മുടെ രാജ്യം നമ്മുടെ നാട് കണ്ടത്. എന്റെ പ്രിയമുള്ളവരെ, കാറ്റിനൊക്കെ ഓരോ പേരാപ്പ ഓക്കി, എന്തൊക്കെ പേരാ അല്ലേ, ഓരോ പേരുകൾ കാറ്റിനൊക്കെ ഓരോരോ പേരുകൾ. കടലൊക്കെ പണ്ടൊന്ന് കടൽ കരയിലേക്ക് കയറി വന്നാൽ ഭയം, ഇന്നിറങ്ങിയാലും ഭയം. ഇതൊക്കെ കാലം ഇങ്ങനെ മാറി, ഒരിക്കലും വെള്ളം കയറില്ല എന്ന് കരുതിയ സ്ഥലങ്ങളൊക്കെ ആ വെള്ളത്തിനടിയിൽ, പന്തളത്തൊക്കെ ജീവിതത്തിൽ വെള്ളം വരുമെന്ന് കരുതിയതാണോ? കയറിയില്ലേ? ചെങ്ങന്നൂരും തിരുവല്ലയും എല്ലാം വെള്ളത്തിൽ. എവിടെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ റമദാനിൽ ഈ പെരുന്നാൾ കഴിയുമ്പോൾ പടച്ചവനെ വയനാടും നിലമ്പൂരും എല്ലാം പോയില്ലേ? അള്ളാഹു എല്ലാവർക്കും അള്ളാഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു ഷഹീദിൻ്റെ കൂലി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പൊ ജീവിതത്തിൽ പ്രയാസങ്ങളൊക്കെ ഇങ്ങനെ നേരിടുമ്പോൾ അല്ല ചോദിച്ച എന്തെന്നറിയോ? അം ഹസിബുത്തും മൻ തദുഖുലുൽ ജന്ന. അല്ല ചോദിക്ക, സ്വർഗ ഓസിന് കിട്ടുമെന്ന് നീ കരുതിയോ? അതന്നെ അല്ല നമ്മളോട് ചോദിക്ക, എടാ സ്വർഗം വെറുതെ അങ്ങ് കയറി പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണെന്ന് നീ കരുതിയോ? ഇല്ലടാ നീ, ആ സ്വർഗ ഓസിന് കിട്ടൂല്ലടാ. അല്ല പറയുകയാ, ഫലമ്മാ യത്തിക്കും മസലുല്ലദീന ഖലവു മിൻ ഖബലിക്കും, നിന്റെ മുൻഗാമികൾ അനുഭവിച്ചതുപോലെ നീയും അനുഭവിക്കാതെ അള്ളാഹുവിന്റെ സ്വർഗം നിനക്ക് ലഭിക്കില്ലെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഇന്നത്തെ ഈ കാലഘട്ടവുമായി നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. ഇന്നത്തെ വിഷയം, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടവുമായി ഇന്നത്തെ ഈ വിഷയത്തെ നിങ്ങളൊന്ന് ചേർത്ത് വായിച്ചു നോക്ക്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് മക്കാർക്ക് പറയാനൊന്നേ ഉള്ളൂ, 40-ാമത്തെ വയസ്സാകുന്നത് വരെ മുത്തുനബിയെ കുറിച്ച് അല്ലമീൻ. അല്ലാഹുവേ, ആരും എത്ര വലിയ മനുഷ്യനും പ്രവാചകനെ കണ്ടാല് ബഹുമാനിക്കുകയാണ്. മുഹമ്മദിനെ കുറിച്ച് നല്ലതല്ലാതെ മക്കാരൊന്നും പറയാറില്ല. ഏത് കാര്യത്തിനും മുഹമ്മദിന്റെ അഭിപ്രായം ചോദിക്കുമായിരുന്നു. എല്ലാവരും ബഹുമാനിച്ചിരുന്ന, ആദരിച്ചിരുന്ന, സത്യസന്ധനെന്ന് വിളിച്ചിരുന്ന മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ, ആ അല്ലാഹുവിന്റെ പ്രവാചകന് 40-ാമത്തെ വയസ്സിലെ പടച്ചവനെ ഗാർസപുറം എന്ന് പറയുന്ന ഗുഹയ്ക്കകത്തിരിക്കുമ്പോ മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു വന്നു മുഖറബുൻ അംലാക്ക് മലക്ക് ജിബിരീല്. ജിബിരീൽ അലൈഹിസ്സലാം കടന്നു വന്നു അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക്. ജിബിരീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വന്നു അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ 1-ാമത്തെ ആയത്ത് ഓതി കൊടുക്കുകയാ, ഇഖ്റാ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റാ വറബ്ബുക അൽഅക്റമു അല്ലദീ അല്ലമ ബിൽ ഖലം. പരിശുദ്ധമായ ഖുർആനിന്റെ 1-ാമത്തെ ആയത്ത് മുത്തുനബിയുടെ ചാരത്ത് വന്നിട്ട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ഓതി കൊടുത്തു. അല്ലാഹുവിന്റെ പ്രവാചകനെ പേടിച്ച് വിറച്ചുകൊണ്ട് ഇറങ്ങി ഓടുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് നുബുവത്ത് കിട്ടിക്കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകനെ മക്കയിലെ ഖുറൈസികളെ വിളിച്ചിട്ട്, അതാ തന്റെ നാട്ടുകാരെ വിളിച്ചിട്ട് അവിടുന്ന് പറഞ്ഞു കൊടുത്തു, ഏകനായ ഒരു ദൈവമുണ്ട്, ആ പ്രഭാ ദൈവത്തിന്റെ പ്രവാചകനാണ് ഞാനെന്ന് മുത്തുനബി പറയുമ്പോ ഇന്നലെ വരെ അല്ലമീൻ എന്ന് വിളിച്ച, സത്യസന്ധൻ എന്ന് വിളിച്ച, എല്ലാവരും ആദരിച്ചിരുന്ന ആ മുത്തുനബി അവര് വിളിച്ചു കള്ളം പറയുകയാ, മുഹമ്മദ് കള്ളനാട്, മുഹമ്മദിന് പ്രാന്താട് എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരും ഇടുവനും കുടുംബക്കാരും ഇടുവനും അള്ളാഹുവിന്റെ പ്രവാചകനെ അവിടെന്ന് കളിയാക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, മുത്തുനബി പ്രബോധനവുമായി ഇറങ്ങി ചെല്ലുമ്പോൾ അള്ളാഹുവേ മുത്തുനബിയുടെ ഉപദേശം കേട്ടു, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് മുസ്ലിമീങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയാ, അള്ളാഹുവിന്റെ ദീനിന്റെ കുടക്കീടിലേക്ക് മുസ്ലിമീങ്ങൾ അങ്ങോട്ട് കടന്നു വരാൻ തുടങ്ങുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നേരിടേണ്ടി വന്നത് വല്ലാത്ത പീഡനങ്ങളാ. മുസ്ലിമായതിന്റെ പേരില് നേരിടേണ്ടി വന്നത് വല്ലാത്ത പീഡനങ്ങളാ. അള്ളാഹുവിന്റെ പ്രവാചകനും തന്റെ കുടുംബവും ഉണ്ടല്ലോ ഷേബു അബി താലിബ് എന്ന് പറയുന്ന മലകൾക്ക് ചരിവില്, ആ മലഞ്ചരിവിൽ അള്ളാഹുവിന്റെ പ്രവാചകനും തന്റെ കുടുംബവും പടച്ചവനെ 3 കൊല്ലമാണ് കിടന്നത്, 3 കൊല്ലമാണ് അവിടെ കിടന്നത്. കഴിക്കാൻ ഭക്ഷണമില്ലാതെ പച്ച പറിച്ച് കടിച്ചിട്ടോ മൃഗങ്ങളെ കാഷ്ടിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ പ്രവാചകനും അവിടുത്തെ കുടുംബവും പച്ചില പറ
പറിച്ച് കടിച്ച തവട കടന്ന് കാഷ്ടിക്കുകയാ. ആ ചരിവിലൂടെ നടന്നു പോകുമ്പോ അതാ ബിഷപ്പിന്റെ തേങ്ങലുകൾ കേൾക്കാമായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ വല്ലാത്ത പീഡനങ്ങളാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ പിടിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്നവരെ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു, ആ ബിലാൽ തങ്ങളുടെ കഴുത്തിലേക്ക് കയറിട്ട് മുറുക്കിയിട്ട് അതാ തെരുവിലൂടെ വലിച്ചടച്ചു കൊണ്ടുപോവുകയാണ്. ബിലാൽ റളിയല്ലാഹു തആല അർഗബന പടുത്തു കിടക്കുന്ന മലരാരുണ്യത്തിലെ മലർത്തി കിടത്തിയിട്ട് കരിമ്പാറയെടുത്ത് നെഞ്ചത്ത് വെച്ചിട്ട് ചാട്ടവാറ കൊണ്ട് തല്ലുകയാ. എന്തിനാ റോഡിലൂടെ വലിച്ചതെന്നറിയുമോ? എന്തിനാണ് കഴുത്തിൽ കയറിട്ട് വലിച്ചതെന്നറിയുമോ? എന്തിനാണ് ചാട്ടവാറ കൊണ്ട് തല്ലുന്നതെന്നറിയുമോ? കുടിക്കാൻ വെള്ളം കിട്ടാതെ ദാഹിച്ച് കിടന്ന് വലിയുമ്പോ, തൊണ്ട പൊട്ടിയിട്ട് കിടന്ന് വെള്ളത്തിന് വേണ്ടി യാചിക്കുമ്പോ, ഒട്ടകത്തിന്റെ മൂത്രമെടുത്ത് കൊണ്ടുവന്ന് ബിലാൽ തങ്ങളുടെ വായിലൊഴിച്ചു കൊടുക്കുകയാ. കൊല ചെയ്തതിന്റെ പേരിലല്ല, മോഷണം നടത്തിയതിന്റെ പേരിലല്ല, വ്യഭിചരിച്ചതിന്റെ പേരിലല്ല, ഏതെങ്കിലും പാപങ്ങൾ ചെയ്തതിന്റെ പേരിലല്ല, രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചതിന്റെ പേരിലല്ല, പിന്നെ എന്തിനെന്നറിയുമോ? മുസ്ലിമായതിന്റെ പേരിലാ, അല്ലാഹുവിന്റെ ദീനിനെ കൊണ്ട് വിശ്വസിച്ചതിന്റെ പേരില്. മലരാരുണ്യത്തിലിട്ട് തന്റെ നേതാക്കന്മാർ തന്റെ യജമാനന് വിണന്ന് തല്ലിച്ചതക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, മുസ്ലിമായി പോയതിന്റെ പേരില് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലാഹു രണ്ടുപേരും ഇങ്ങനെ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ, അല്ലാഹുവേ, ഖുറൈശികൾ ഒരാണിനെയും പെണ്ണിനെയും ഇട്ട് തല്ലിച്ചതക്കുകയാ. തന്റെ പൊന്നാര മകന്റെ മുന്നിലിട്ട് വാപ്പാനെയും ഉമ്മാനെയും ഇങ്ങനെ തല്ലിച്ചതക്കുകയാണ്, പട്ടിയെ തല്ലുന്നത് പോലെ തല്ലുകയാണ്. എന്തേ ചെയ്ത തെറ്റെന്നറിയുവോ? അല്ലാഹുവിന്റെ ദീനിനെ കൊണ്ട് വിശ്വസിച്ചതിന്റെ പേരിലാ. എന്റെ പ്രിയമുള്ളവരെ, എന്ത് ചെയ്തിട്ടും അവര് പദത്തിൽ നിന്ന് തിരിച്ചു വരാതിരിക്കുമ്പോ എന്തേ ചെയ്തതെന്നറിയുവോ? ആരെയാണ് തല്ലിച്ചതയ്ക്കുന്നതെന്നറിയോ? മഹദി സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹു, അമ്മാർ റളിയല്ലാഹു തആല അൻഹു, യാസിർ റളിയല്ലാഹു തആല അൻഹു, ഒരു ഭാര്യയെയും ഭർത്താവിനെയും മകനെയും ഇട്ട് തല്ലിച്ചതയ്ക്കുകയാ. എന്ത് ചെയ്തിട്ടും ദീനിൽ നിന്ന് തിരിച്ചു വരാതിരിക്കുമ്പോ എന്തേ ചെയ്തതെന്നറിയുമോ? അതാ തീ കത്തിക്കുകയാണ്, അതാ തീ കത്തിക്കുകയാണ്. ആ കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കകത്തേക്ക് സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ പ്രിയപ്പെട്ട ഭർത്താവിന് കൈകാലുകൾ കെട്ടിയിട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് തലതാഴ്ത്തുകയാണ്, തലകീഴായി കെട്ടി നിർത്തുകയാണ്. അവിടെ നിന്ന് തീ ഇങ്ങനെ പടർന്നു പിടിക്കുകയാണ്, തന്റെ പച്ചയിറച്ച് തീ കാരണം ഇങ്ങനെ കത്തുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് തീക്കകത്ത് കിടന്ന് നിലവിളിക്കുന്നത് കണ്ടപ്പോ സുമയ്യ ബീബി റളിയല്ലാഹു തആല ഓടി വന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ തീയിൽ നിന്ന് വെളിയിലേക്ക് തള്ളിയിടുകയാ. അതാ ശരീരം മുഴുവനും തീ ഇങ്ങനെ പടരുകയാണ്, അവസാനം മഴമരമതാ മണലിന്റെ മുകളിൽ കിടന്ന് ഉരുളുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ശരീരത്തിലെ തീയങ്ങണഞ്ഞു അതാ പച്ചയിറച്ച് കരിഞ്ഞിരിക്കുകയാണ്. വേദന സഹിക്കാതെ പിടഞ്ഞുകൊണ്ടിരിക്കുമ്പോ അതാ വരുന്നു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ മുത്തുനബി ഈ കാഴ്ച ഇങ്ങനെ കാണുകയാണ്. അവിടെ നിന്ന് ചോദിക്കുന്നു നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അവസാനം വരെ ഈ പീഡനങ്ങളാണോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് വിളിച്ചു, സുമയ്യ, നീയും നിന്റെ കുടുംബവും സ്വർഗത്തിലാണ് സുമയ്യ.
നീയും നിന്റെ കുടുംബത്തിലും സ്വർഗത്തിലാ. പറയുന്നത് അല്ലാഹുവിന്റെ പ്രവാചകനോ ആ സമയത്ത് ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയുമോ? ശരീരം മുഴുവനും കത്തിക്കരിഞ്ഞിട്ട് മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് സുമയ്യ ബീബി റളിയല്ലാഹു തആലാ അവിടുന്ന് വിളിച്ചു പറഞ്ഞത് എന്തിനെന്നറിയുമോ? ഇവര് നമ്മളെ തുണ്ടം തുണ്ടമായി വെട്ടിമുറിച്ചാൽ, ഇവരെന്തൊക്കെ ദ്രോഹങ്ങൾ നമ്മളോട് ചെയ്താൽ, നമ്മളെ ഇവന്മാര് കൊന്നുകളഞ്ഞാല് അല്ലാഹുവിന്റെ ദീൻ വലിച്ചെറിയല്ലേ, ഇവന്മാരുടെ മുന്നിൽ തോറ്റുകൊടുക്കല്ലേ. ഉറക്കെ പറ അല്ലാഹു വഹദേ, അല്ലാഹു വഹദേ. പ്രിയപ്പെട്ട ഭർത്താവിന് ഭാര്യ ഇങ്ങനെ ധൈര്യം കൊടുക്കുന്നത് കണ്ടപ്പോ അബൂജഹലിനെ സഹിക്കാൻ കഴിഞ്ഞില്ല, അബൂജഹലിനെ സഹിക്കാൻ കഴിഞ്ഞില്ല. ഒരു കുന്തമെടുത്തിട്ട് സുമയ്യ ബീബി റളിയല്ലാഹു തആലാർഹയുടെ പുറകിലൂടെ കുത്തിയിറക്കുകയാ. അതാ തന്റെ വയറ് തുളച്ചിട്ട് വെളിയിലേക്ക് കമ്പി വന്നു. സുമയ്യ ബീവിയെ ചവിട്ടി തറയിലിട്ടു. ആ മരണത്തോട് മല്ലടിക്കുമ്പോഴും ഭർത്താവിനെ വിളിച്ചിട്ട് പറഞ്ഞു തോറ്റുകൊടുക്കല്ലേ, അല്ലാഹു വഹദേ. അതാ കാലെടുത്തിട്ട് മുഖത്ത് ചവിട്ടിയിട്ട് മണ്ണിലേക്ക് താഴ്ത്തുകയാണ്. ആ മണ്ണിൽ കിടന്നുകൊണ്ട് പറഞ്ഞു അല്ലാഹു വഹദേ. ഭർത്താവിന് ധൈര്യം കൊടുക്കുകയാണ്. ആ സമയത്തുണ്ടല്ലോ സുമയ്യ ബീവിയെ പിടിച്ചു മലർത്തി കിടത്തിയിട്ട് ആ പഴിപ്പിച്ച കുന്തമങ്ങ് വലിച്ചൂരിയിട്ട് സുമയ്യ ബീബി റളിയല്ലാഹു തആലാർഹയുടെ ഗുഹ്യഭാഗത്തേക്ക് ആ കുന്തമങ്ങ് കുത്തിയിറക്കിയിട്ട് പച്ചയിറച്ചി വലിച്ചെടുക്കുമ്പോഴും സുമയ്യ വിളിച്ചു പറഞ്ഞത് അല്ലാഹു വഹദേ, അല്ലാഹു വഹദേ. എന്റെ പ്രിയമുള്ളവരെ, ത്യാഗം സഹിക്കാൻ തയ്യാറാകണേ. നമുക്കൊന്നാമതായിട്ട് വേണ്ടത് ത്യാഗമാണ് സഹോദര. എത്ര വലിയ പീഡനവും നേരിടാറുള്ള ഒരു മനസ്സാ. എന്റെ പ്രിയമുള്ളവരെ, ഇതാണ് ഹിജ്റ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബികള് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഒന്നാണ്, ഏത് ത്യാഗത്തിനും ഞാനും നിങ്ങളും തയ്യാറാകണം. എന്റെ പ്രിയമുള്ളവര്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് അദാ അബ്ദുല്ലാഹുബ്നു അറത് റളിയല്ലാഹു തആലാ കടന്നു വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, കണ്ടോ നബിയേ, എന്റെ പച്ച ഇറച്ചി കുത്തിയെടുത്തിട്ടുണ്ട് നബിയേ. അതാ കമ്പി പഠിപ്പിച്ചിട്ട് പഠിപ്പിച്ചിട്ട് ശരീരത്ത് കുത്തിയതാ പച്ച മാംസം എടുത്തിരിക്കുകയാ. വേദന സഹിക്കാൻ കഴിയാതെ മുത്തി നബിയുടെ ചാരത്ത് വന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞത് എന്തെന്നറിയോ? നിന്റെ മുൻഗാമികളുടെ അവസ്ഥ എന്തെന്നറിയുമോ? മുസ്ലിമായവരെ ഒരു കുഴിക്കകത്ത് ഇറക്കി നിർത്തുകയാണ്. മുസ്ലിമായവരെ ഒരു കുഴിക്കകത്ത് ഇറക്കി നിർത്തിയിട്ട് ഈർച്ചവാലെടുത്ത് തലയുടെ മധ്യഭാഗത്ത് വെക്കുകയാ. എന്നിട്ട് ചോദിക്കും, ഇസ്ലാമിൽ നിന്ന് മടങ്ങി വരുവോ? ഇല്ല എന്ന് പറഞ്ഞാല് രണ്ടായിട്ട് മുറിച്ച് കളയും സഹാബ. അല്ലാഹുവിന്റെ പ്രവാചകനവിടെന്ന് പറയുമ്പോ മുസ്ലിമാണെന്ന് പറഞ്ഞാ പോരാ, മുസ്ലിമാണെന്ന് പറഞ്ഞാ പോരാ. മോനെ, ഒരുപാട് ത്യാഗം സഹിച്ചാലേ നിനക്കല്ല സ്വർഗം തരൂ. ഒരുപാട് ത്യാഗം സഹിച്ചാൽ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇതൊന്നുമല്ല സഹോദര, ഇതൊന്നുമല്ല സഹോദര ഇനി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് യാതൊരു പേടിയുമില്ല, മുസ്ലിമിന് യാതൊരു പേടിയുമില്ല. അല്ലാഹുവേ, അതുകൊണ്ടാണല്ലോ ഒരു ചെറുപ്പക്കാരനെ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു അവനോട് വിളിക്കാൻ, ജയ് ശ്രീരാമെന്ന് വിളിക്കട. ഒരു മതത്തിന്റെ ഭ്രാന്തന്മാര് പടച്ചവനെ എല്ലാവരെയും കുറ്റപ്പെടുന്നില്ല, ചില മതഭ്രാന്തന്മാരുണ്ട്. അതാ പടച്ചവനെ നാൽക്കാലികളെക്കാലും മതപ്പതിച്ചു പോയൊരു വിഭാഗമുണ്ട്. സ്വന്തം അച്ഛന്റെ മുന്നിൽ വെച്ചു പൊന്നുമോനെ പിടിച്ചു നിർത്തിയിട്ട് തല്ലുകയാണ്, തല്ലിച്ചതയ്ക്കുകയാണ്. വിളിക്കടാ പേര്, ദൈവത്തിന്റെ പേര് വിളിക്കടാ, വിളിച്ചില്ലെങ്കിൽ കൊല്ലുമട. അവസാനം തന്റെ തലയിലേക്ക് പെട്ടൂളെടുത്തൊടിച്ചിട്ട് എടാ വിളിച്ചില്ലെങ്കിൽ കത്തിക്കുമടാ എന്ന് പറയുമ്പോ ജന്മം കൊടുത്ത വാപ്പ പോലും പറഞ്ഞു വിളിക്കുമോനെ, സ്വന്തം വാപ്പ പോലും പറഞ്ഞു വിളിക്കടാ മോനെ,
ശരീരത്ത് പെട്രോൾ ഒടിച്ചിട്ട് വിളിക്കാൻ പറയുമ്പോ ഇല്ലെങ്കിൽ നിന്നെ കത്തിക്കുമടാ എന്ന് പറഞ്ഞപ്പോ വാപ്പ പോലും പറഞ്ഞു, അത്രേ മോനെ വിളിച്ചേക്കടാ. ഇല്ല വാപ്പാ, കൊന്നാലും ഞാൻ വിളിക്കില്ല വാപ്പാ. അല്ലാഹുവേ ആ പൊന്നുമോന് നീ ശഹീദിന്റെ കൂലി കൊടുക്കണേ. അല്ലാ സഹോദര, ഈമാൻ എന്ന് പറഞ്ഞാലിതാണ്, ഈമാൻ എന്ന് പറഞ്ഞാലിതാണ്. നീ ആരെന്നറിയുവോ, നീ ആരെന്നറിയുവോ, ലോകത്ത് മുസ്ലിമീങ്ങൾ മാത്രമേ ദുആ ചെയ്യാറുള്ളൂ. നമുക്ക് മരണത്തിന് പേടിയില്ല, നമുക്ക് മരിക്കാൻ പേടിയില്ല, ലോകത്ത് നമ്മൾ മാത്രമേ ദുആ ചെയ്യാറുള്ളൂ. അല്ലാഹുവേ ഈമാനോട് കൂടിയുള്ള ഒരു നല്ല മരണം തരണേ. അല്ലാ വെള്ളിയാടിച്ച രാവിലെ മരണം തരണേ. അല്ലാ മരിച്ചു കിടക്കുമ്പോ മുഖത്ത് നീ പുഞ്ചിരി തരണേ. അല്ലാ മരിക്കാൻ നമുക്ക് പേടിയില്ല, നമുക്കൊരു ഒരേ ഒരാഗ്രഹമേ ഉള്ളൂ. ഒരു യഥാർത്ഥ വിശ്വാസിക്ക് ഒരേ ഒരാഗ്രഹമേ ഉള്ളൂ, അവൻ അധികാരം കിട്ടണമെന്നോ അവന് പണം കിട്ടണമെന്നോ അവന് രാജ്യം മുഴുവനും ഭരിക്കണമെന്നോ. ഒരു യഥാർത്ഥ വിശ്വാസികളുടെ അഭിലാഷം അതല്ല, അവൻ ഒരേ ഒരു അഭിലാഷമേ ഉള്ളൂ. ഏതാണ് അവന്റെ അഭിലാഷം എന്നറിയുമോ? മലകുൽ മൗത അസുറായിൽ അലൈഹി സലാം റൂഹ് പിടിച്ച് തൊണ്ടക്കുടികളുടെ ഭാഗത്തേക്ക് കൊണ്ടുവരുമ്പോ ആ സമയത്ത് പറയണമല്ല, ഇലാഹ ഇല്ലല്ലാഹ്. ഇതാണ് വിശ്വാസികളുടെ അഭിലാഷം. അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം ഇതാണ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ അഭിലാഷവും അത് തന്നെയാ, നമ്മുടെ അഭിലാഷവും അത് തന്നെയാ. എവിടെ കിടന്ന് മരിച്ചാൽ, നട റോഡിൽ കിടന്ന് വെട്ടുകൊണ്ട് മരിച്ചാൽ, ആ വെട്ടുന്നവന്റെ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് പറയണം, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞു മരിക്കാനാ ആഗ്രഹിക്കേണ്ടത്, അതിനു വേണ്ടിയാ പരിശ്രമിക്കേണ്ടത്. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഈമാൻ നൽകണേ. അല്ലാ